പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് പത്തിരിപ്പൊടി ചേർത്ത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ റവ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഇത് മൂടി വെക്കണം. അടുത്തത് ഒരു ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, 3 ചെറിയുള്ളിയും, 2 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഇതെല്ലാം ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ മാവ് ഒന്ന് ചൂട് തണുത്തിട്ടുണ്ടാവും. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ കുഴച്ചെടുത്ത മാവിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങേൻ്റെ മിക്സ്, 1/2 ടീസ്പൂൺ കരിഞ്ചീരകം ഇത്രയും ചേർത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് ഇതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ ഷീറ്റ് പോലെ പരത്തിയെടുക്കാം. ഞാൻ ചെറുതായിട്ടാണ് പരത്തിയെടുക്കുന്നത്, ഓരോന്നായിട്ട് മുറിച്ചെടുക്കുന്ന രീതിയിൽ. അപ്പോൾ ഇതുപോലെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ ഇട്ട് 2 സൈഡും മറിച്ച് മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി നല്ല ക്രിസ്പിയായി കിട്ടുന്ന വിധത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. താങ്ക് യു.